നമ്മുടെ സൗരയൂഥത്തിലെ മനോഹരമായ ഒരു മഞ്ഞ് ലോകമാണ് എൻസെലേഡസ്. ഇത് സാറ്റേൺ ഗ്രഹത്തിൻ്റെ ഒരു ഉപഗ്രഹമാണ്. സാറ്റേണിൻ്റെ 82 ഉപഗ്രഹങ്ങളിൽ വെച്ച് എൻസെലേഡസ് ആണ് ആറാമത്തെ വലിയ ഉപഗ്രഹം. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളിലൊന്നാണ് എൻസെലേഡസ്. അതിൻ്റെ കാരണം ഈ ഉപഗ്രഹത്തിൻ്റെ ഉപരിതലം മുഴുവൻ മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. മറ്റുപഗ്രഹങ്ങളിലും ഗ്രഹങ്ങളിലുമൊക്കെ വോൾക്കേനോകൾ ഉള്ളതുപോലെ എൻസെലേഡസിലും വോൾക്കേനോസ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഭൂമിയിൽ കാണുന്നത് പോലത്തെ അഗ്നിപർവ്വതങ്ങളല്ല. ഭൂമിയിലുള്ള അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പൊട്ടിയൊഴുകുന്നത് തിളയ്ക്കുന്ന മാഗ്മയാണ്. എന്നാൽ എൻസെലേഡസിലുള്ള വോൾക്കേനോകളിൽ നിന്നും ഒഴുകുന്നത് തണുത്ത് മരവിച്ച ജലമാണ്. ഇതുപോലെ പല പ്രത്യേകതകളുമുള്ള ഒരു അത്ഭുത ലോകമാണ് എൻസെലേഡസ്. ഭൂമിയിൽ നിന്നും വളരെ അകലെയായതിനാൽ എൻസെലേഡസിനെ കുറിച്ച് പണ്ട് നമുക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ 1997 അയച്ച കസീനി പേടകത്തിലൂടെ എൻസെലേഡസിനെ നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിനു മുന്നേ വോയേജർ പേടകങ്ങളും എൻസെലേഡസിനെ സന്ദർശിച്ചിരുന്നു. ഈ പേടകങ്ങൾ എൻസെലേഡസിൽ കണ്ടതെന്താണെന്നും ഈ മഞ്ഞ ലോകത്തിനെ കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. സാറ്റേൺ ഗ്രഹത്തിൻ്റെ 14-ാമത്തെ ഉപഗ്രഹമാണ് എൻസെലേഡസ്. സാറ്റേണിൽ നിന്നും ശരാശരി 238,000 കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് എൻസെലേഡസ് സാറ്റേണിന് ചുറ്റും വലം വയ്ക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്നും ചന്ദ്രൻ വരെയുള്ള ദൂരത്തിനേക്കാൾ കുറവാണ് സാറ്റേണിൽ നിന്നും എൻസെലേഡസ് വരെയുള്ള ദൂരം. സാറ്റേണിൻ്റെ പ്രധാനപ്പെട്ട വളയങ്ങൾക്ക് പുറത്താണ് എൻസെലേഡസ് നിലനിൽക്കുന്നത്. വളയങ്ങൾ സാറ്റേണിനെ വലം വയ്ക്കുന്ന അതേ പ്രതലത്തിലൂടെ തന്നെയാണ് എൻസെലേഡസും വലം വയ്ക്കുന്നത്. എൻസെലേഡസിന് ഏകദേശം 500 കിലോമീറ്റർ വ്യാസമുണ്ട്. അതായത് നമ്മുടെ ചന്ദ്രൻ്റെ 15% വലിപ്പം. ഇതിനൊരു തവണ സാറ്റേണിനെ വലം വയ്ക്കാൻ ഏകദേശം 33 മണിക്കൂറുകൾ മാത്രം മതി. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 1 മാസത്തോളം സമയമെടുക്കും. സാറ്റേണിൻ്റെ 4-ാമത്തെ വലിയ ഉപഗ്രഹമായ ഡിയോണിയുമായി ഇത് കൃത്യമായ 2:1 ഓർബിറ്റൽ റെസൊണൻസിലാണ്. എന്നുവെച്ചാൽ എൻസെലേഡസ് 2 തവണ സാറ്റേണിനെ വലം വയ്ക്കുമ്പോൾ ഡിയോണി 1 തവണ വലം വയ്ക്കും. ഈ ഒരു കാരണത്തിനാൽ തന്നെ എൻസെലേഡസിൻ്റെ ഭ്രമണപഥം ഒരിക്കലും കൃത്യമായ വൃത്താകൃതിയിലാകില്ല. പകരം അതെപ്പോഴും എലിപ്റ്റിക്കൽ ആകൃതിയിലായിരിക്കും. എലിപ്റ്റിക്കൽ ആകൃതിയിലായതുകൊണ്ട് തന്നെ സാറ്റേണിൻ്റെ അടുത്ത് വരുമ്പോൾ എൻസെലേഡസിൽ സാറ്റേണിൻ്റെ ഗ്രാവിറ്റി കൂടുതൽ അനുഭവപ്പെടും. അതുപോലെ അകലെ പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി കുറയുകയും ചെയ്യും. ഇത് കാരണം എൻസെലേഡസിൻ്റെ കോർ ഭാഗം നിരന്തരമായിട്ട് വലിച്ചു നീട്ടപ്പെടുകയും പിന്നെ ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രക്രിയ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിപ്പം കുറവായിരുന്നിട്ട് പോലും എൻസെലേഡസിൻ്റെ കോർ ഭാഗത്തിന് ചൂടുള്ളത്. സൂര്യനിൽ നിന്നും ശരാശരി 147 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് എൻസെലേഡസ് നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ താപനിലയും വളരെ കുറവായിരിക്കും. എൻസെലേഡസിൻ്റെ ഉപരിതലത്തിൽ ഒരു പാറകളും കല്ലുകളും ഒന്നും തന്നെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിലം ഒട്ടും തന്നെ കാണാൻ കഴിയില്ല. കാരണം ഉപരിതലം പൂർണ്ണമായും ജലത്തിൻ്റെ ഐസാണ്. യഥാർത്ഥത്തിൽ എൻസെലേഡസ് ഒരു ഓഷ്യൻ വേൾഡ് അഥവാ സമുദ്ര ലോകമാണ്. പക്ഷേ താപനില കുറവായതിനാൽ ഉപരിതലത്തിലെ ജലം മുഴുവൻ തണുത്തുറഞ്ഞ് ഐസായി മാറിയതാണ്. ഉപരിതലം മുഴുവൻ ഐസ് ആയതുകൊണ്ട് നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വൈറ്റസ്റ്റായ, അതായത് വെളുത്ത ബഹിരാകാശ വസ്തുക്കളിലൊന്നാണ് എൻസെലേഡസ്. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും അധികം റിഫ്ലക്റ്റീവായ അഥവാ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതായ വസ്തുവും എൻസെലേഡസ് തന്നെ. ഉച്ച സമയത്ത് പോലും എൻസെലേഡസിലെ ശരാശരി താപനില എന്നത് -200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ആഴത്തിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കാൻ ആവശ്യമായ സമ്മർദ്ദവും താപനിലയുമുണ്ട്. അങ്ങനെയെങ്കിൽ മുകളിലത്തെ ഐസ് പാളിക്ക് ഏകദേശം 40 കിലോമീറ്റർ ആഴമുണ്ടായിരിക്കും. അതിനടിയിൽ പിന്നെ സമുദ്രമായിരിക്കാനാണ് സാധ്യത. അതായത് നമ്മുടെ ഭൂമിയിൽ ക്രസ്റ്റിനടിയിൽ തിളച്ചു മറിയുന്ന ലാവയുടെ മാൻഡിൽ പാളിയുള്ളതുപോലെ എൻസെലേഡസിൻ്റെ ഐസ് ക്രസ്റ്റിനടിയിൽ ജലത്തിൻ്റെ മാൻഡിലായിരിക്കും ഉള്ളത്. എന്തായാലും എൻസെലേഡസിൻ്റെ സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവത്തിലെങ്കിലും ഐസിനടിയിൽ വലിയൊരു ജലാശയമുണ്ടെന്ന കാര്യം തീർച്ചയാണ്.
അതെങ്ങനെ അറിയാമെന്നാൽ ദക്ഷിണ ധ്രുവത്തിലെ പലയിടങ്ങളിലൂടെയും ജലം അതിശക്തമായി പൊട്ടിയൊഴുകുന്നത് നമ്മളയച്ച പേടകങ്ങൾ കണ്ടിട്ടുണ്ട്. ഉള്ളിലുള്ള സമ്മർദ്ദവും താപനിലയും അധികമാകുമ്പോഴാണ് ഐസിന്റെ കട്ടി കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ ജലം ഇങ്ങനെ പൊട്ടി പുറത്തു വരുന്നത്. പുറത്തെത്തുന്നതിൽ ഭൂരിഭാഗം ജലവും നീരാവിയുടെ രൂപത്തിലായിരിക്കും. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് ക്രയോ വോൾക്കാനോ എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള ഒരു അഗ്നിപർവ്വതത്തിൽ നിന്നും പൊട്ടിയൊഴുകുന്ന ലാവയിൽ പെട്ടുപോയാൽ നമ്മൾ കത്തിപ്പോകും. എന്നാൽ ഒരു ക്രയോ വോൾക്കാനോയിൽ പെട്ടുപോയാൽ നമ്മൾ ഉടനെ തന്നെ തണുത്തുറഞ്ഞ് ഐസായി മാറും. വളരെ വേഗതയിലാണ് എൻസെലേഡസിലെ ക്രയോ വോൾക്കാനോയിൽ നിന്നും ജലം പുറത്തേക്ക് വരുന്നത്. കുറഞ്ഞത് 2000 km/h വേഗതയെങ്കിലും ഉണ്ടായിരിക്കും. ഓരോ സെക്കൻഡിലും 250 L കൂടുതൽ ജലമാണ് എൻസെലേഡസിലുള്ള വോൾക്കാനോകളിലൂടെ പുറത്തു വരുന്നത്. ഇത്രയും വേഗത്തിൽ വരുന്നതുകൊണ്ടും പിന്നെ എൻസെലേഡസിന്റെ ഗുരുത്വാകർഷണ ബലം തീരെ ദുർബലമായതുകൊണ്ടും പുറത്തു വരുന്നതിൽ ഭൂരിഭാഗം ജലവും ബഹിരാകാശത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബഹിരാകാശത്തിലെത്തുന്ന ജലാംശം മുഴുവൻ സാറ്റേൺ ഗ്രഹത്തിന്റെ വളയങ്ങളിൽ കൂടിച്ചേരും. സാറ്റേണിന്റെ ഔട്ടർ റിങ്ങിലൊന്നായ ഈ റിങ് രൂപം കൊള്ളാൻ കാരണം തന്നെ എൻസെലേഡസിന്റെ ക്രയോ വോൾക്കാനോകളാണ്. വളരെ കനം കുറഞ്ഞ ഐസിന്റെ പദാർത്ഥങ്ങൾ കൊണ്ടാണ് സാറ്റേണിന്റെ 5-ാമത്തെ വളയമായ ഈ റിങ് നിർമ്മിതമായിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വളയങ്ങളെ എളുപ്പത്തിൽ നമുക്ക് കാണാനാകില്ല. മറുവശത്തിൽ ശക്തമായ പ്രകാശ സ്രോതസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കാണാനാകൂ. ഇത് 2013 കസീനി പേടകം പകർത്തിയ ചിത്രമാണ്. സാറ്റേണിന്റെ രാത്രി വശത്തിൽ നിന്നുമാണ് ഇത് പകർത്തിയിരിക്കുന്നത്. ഇതിൽ എൻസെലേഡസ് കാരണമുണ്ടായ സാറ്റേണിന്റെ നീല നിറത്തിലുള്ള ഈ റിങ് നമുക്ക് കാണാൻ സാധിക്കും. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും അധികം നീലിമയാർന്ന ബഹിരാകാശ വസ്തുവായിട്ട് കണക്കാക്കുന്നത് ഇതിനെയാണ്. ഇത് ശരിക്കും നെപ്റ്റ്യൂണിനേക്കാൾ നീലയാണ്. ഏകദേശം 2000 km വ്യാസമുണ്ട് ഈ വളയത്തിന്. 1997 അയച്ച കസീനി പേടകം 2004 സാറ്റേൺ ഗ്രഹത്തിന് സമീപമെത്തി. കസീനി എൻസെലേഡസിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്നു. ക്രയോ വോൾക്കാനോയിലൂടെ വമിക്കുന്ന പുകയ്ക്ക് മുകളിലൂടെ കസീനി പറന്നുപോയി. അങ്ങനെയാണ് ആ പുകപടലങ്ങളിലൂടെ വരുന്നത് ശരിക്കും ജലാംശം തന്നെയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായത്. എൻസെലേഡസിൽ ഇത്തരമൊരു പ്രതിഭാസമുണ്ടെന്ന കാര്യം ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായത് തന്നെ കസീനി അതിന്റെ അടുത്തെത്തിയപ്പോൾ മാത്രമാണ്. ഭാഗ്യവശാൽ സാറ്റേണിന്റെ വളയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളൊക്കെ കസീനിയിലുണ്ടായിരുന്നു. അതിലൂടെയാണ് എൻസെലേഡസിന്റെ ക്രയോ വോൾക്കാനോയെക്കുറിച്ച് പഠിച്ചതും. ജലത്തിന് പുറമേ അമിനോ ആസിഡ്സ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, മീഥെയ്ൻ എന്നീ പദാർത്ഥങ്ങളും എൻസെലേഡസിന്റെ ക്രയോ വോൾക്കാനോയിലൂടെ വമിക്കുന്നുണ്ടെന്നും കസീനി കണ്ടെത്തി. അമിനോ ആസിഡ്സ് എന്നത് ജീവനുണ്ടാകാൻ ആവശ്യമായ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ജീവജാലങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻസ് നിർമ്മിക്കുന്നത് അമിനോ ആസിഡ്സിലൂടെയാണ്. അമിനോ ആസിഡ്സ് ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്നത് പോലത്തെ ജീവനുണ്ടാകില്ല. ഭൂമിയുടെ മഹാസമുദ്രങ്ങളുടെ ഏറ്റവും അടിത്തട്ടിൽ സൗരോർജത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ലാതെ ഹൈഡ്രോ തെർമൽ വെൻസിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെയുണ്ട്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും പദാർത്ഥങ്ങൾ പുറത്തേക്ക് വമിക്കുന്ന കുഴലുകളാണ് ഹൈഡ്രോ തെർമൽ വെൻസ്. ഈ വമിക്കുന്ന പദാർത്ഥങ്ങളെ ആശ്രയിച്ചാണ് അതിനു ചുറ്റുമുള്ള ജീവജാലങ്ങൾ ജീവിക്കുന്നത്. ഇതുപോലെ എൻസെലേഡസിന്റെയും സമുദ്രങ്ങൾക്കടിയിൽ ഹൈഡ്രോ തെർമൽ വെൻസ് ഉണ്ടായിരിക്കുമോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനു ചുറ്റും ജീവനുണ്ടായിരിക്കുമോ? തീർച്ചയായും അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നിലവിൽ നമുക്കത് സ്ഥിരീകരിക്കാനുള്ള യാതൊരു മാർഗവുമില്ല. എൻസെലേഡസിന്റെ ഉപരിതലം സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ദക്ഷിണ ധ്രുവം പൂർണ്ണമായും വളരെ പരന്ന പ്രദേശമാണ്. ഉൽക്കകൾ വന്ന് പതിച്ചതിന്റെ യാതൊരു പാടുകളും സൗത്ത് പോളിൽ കാണാൻ കഴിയില്ല. സൗത്ത് പോളിൽ മാത്രമല്ല, എൻസെലേഡസിൽ പൊതുവെ ആസ്ട്രോയിഡ് ക്രേറ്റേഴ്സ് വളരെ കുറവാണ്. നോർത്ത് പോളിലുള്ള കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് ഉൽക്കകൾ വന്ന് പതിച്ച പാടുകളുള്ളത്. എന്നുവെച്ചാൽ എൻസെലേഡസിൽ ഉൽക്കകളൊന്നും വന്ന് പതിക്കുന്നില്ല എന്നല്ല. എൻസെലേഡസിന് വളരെ വളരെ കനം കുറഞ്ഞ നേരിയ ഒരു അന്തരീക്ഷമുണ്ടെങ്കിലും ഉൽക്കകളെ തടഞ്ഞു നിർത്താൻ അത് മതിയാകില്ല. അതിനാൽ തന്നെ ധാരാളം ഉൽക്കകൾ അതിൽ വന്ന് പതിക്കാറുണ്ട്. പക്ഷേ ക്രയോ വോൾക്കാനോകളിലൂടെ നിരന്തരമായിട്ട് ജലം പുറത്തു വരുന്നതിനാൽ ഉപരിതലത്തിലുണ്ടാകുന്ന ആസ്ട്രോയിഡ് ക്രേറ്റേഴ്സിൽ വളരെ വേഗം വെള്ളം നിറയുകയും അത് പെട്ടെന്ന് തന്നെ തണുത്തുറഞ്ഞ് ഐസായി മാറുകയും ചെയ്യും.
അതുകൊണ്ടാണ് ഉപരിതലം ഭൂരിഭാഗവും വളരെ നിരന്ന പ്രദേശമായി കിടക്കുന്നത്. എൻസെലേഡസിൽ ഒരു പർവ്വതനിരകളും നമുക്ക് കാണാനാകില്ല. നോർത്ത് പോളിൽ മാത്രമാണ് കുറച്ച് ആസ്ട്രോയിഡ് ക്രേറ്റേഴ്സ് ഉള്ളത്. നോർത്ത് ഭാഗത്തിൽ ക്രയോ വോൾക്കേനോകളൊന്നും തന്നെയില്ല. അതിനാൽ തന്നെ ഉണ്ടാകുന്ന ക്രേറ്റേഴ്സിൽ മഞ്ഞുകൊണ്ട് നിറയുകയുമില്ല. അതിനർത്ഥം ഇവിടെയുണ്ടാകുന്ന ക്രേറ്റേഴ്സൊക്കെ ഒരുപാട് കാലം നിലനിൽക്കുമെന്നാണ്. എൻസെലേഡസിൻ്റെ വളരെ അടുത്തുകൂടെ പോകാൻ സാധിച്ചതിനാൽ തന്നെ അതിൻ്റെ ധാരാളം മനോഹരവും വ്യക്തവുമായ ചിത്രങ്ങൾ കസീനി പേടകം പകർത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ 2017 കസീനി ദൗത്യം അവസാനിച്ചു. സാറ്റേൺ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലേക്കിറക്കി കസീനി പേടകത്തിനെ നശിപ്പിച്ചാണ് നാസ കസീനി ദൗത്യം അവസാനിപ്പിച്ചത്. ഏകദേശം 2 പതിറ്റാണ്ടുകളുടെ പ്രയാണത്തിനൊടുവിൽ പേടകത്തിൻ്റെ ഇന്ധനം തീരാറായിരുന്നു. ഇന്ധനം തീർന്നാൽ പിന്നെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനാകില്ല. എങ്കിൽ കാലക്രമേണ ഇതൊരു പക്ഷേ എൻസെലേഡസിലും പിന്നെ ടൈറ്റനിലുമൊക്കെ ചെന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 2 ഉപഗ്രഹങ്ങളിലും ജീവനുണ്ടായിരിക്കാൻ വളരെയേറെ സാധ്യതയുള്ളവയാണ്. അങ്ങനെ എന്തെങ്കിലും ജീവനുണ്ടെങ്കിൽ പേടകം ചെന്ന് പതിച്ചാൽ ഒരുപക്ഷേ അവിടെയുള്ള ജീവനെ അത് ബാധിച്ചേക്കാമെന്ന് കരുതിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. നിലവിൽ ഒരു പേടകങ്ങളും എൻസെലേഡസിന് ചുറ്റും വലം വയ്ക്കുന്നില്ല. മാത്രമല്ല, ഇതുവരെ എൻസെലേഡസിലേക്ക് മറ്റൊരു പേടകം അയക്കാനുള്ള തീരുമാനവും ആയിട്ടില്ല. എൻസെലേഡസിൻ്റെ സമുദ്രങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ജീവനുണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.